ഇന്ത്യ ബ്രിട്ടീഷ് ബന്ധം എക്കാലത്തെയും കാല ശക്തമായി കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇന്ത്യയുമായുള്ള ബ്രിട്ടന്റെ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് ബ്രിട്ടൻ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും പുറമെ ഇപ്പോഴിതാ ഇന്ത്യൻ അധ്യാപകർക്കും ബ്രിട്ടനിൽ സുവർണകാലം എത്തുന്നു മറ്റ് ഒൻപത് രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലെ അധ്യാപന യോഗ്യതയും ബ്രിട്ടൻ അംഗീകരിച്ചതോടെ ഇന്ത്യയിൽ അധ്യാപന യോഗ്യത നേടിയിട്ടുള്ളവർക്ക് ഇനി മുതൽ നേരിട്ട് ബ്രിട്ടനിൽ അധ്യാപകരായി ജോലിക്ക് കയറാൻ കഴിയും അടുത്ത വർഷം ഫെബ്രുവരി ഒന്ന് മുതലാണ് ഇത് നിലവിൽ വരിക നേഴ്സുമാർക്ക് ബ്രിട്ടനിൽ ജോലി ചെയ്യുവാൻ നഴ്സിംഗ് ആൻഡ് മിഡ് എഫറി കൗൺസിൽ രജിസ്ട്രേഷൻ ആവശ്യമുള്ളതുപോലെ അധ്യാപകർക്ക് ഇവിടെ ജോലി ചെയ്യുവാൻ ക്യു ടി എസ് അഥവാ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നിലവിൽ ബ്രിട്ടനിൽ നിന്നും നേടുന്ന അധ്യാപന യോഗ്യതകൾക്ക് പുറമെ ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജിബ്രാൾട്ടൺ ന്യൂസിലാൻഡ് നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപന യോഗ്യതയുള്ളവർക്ക് മാത്രമായിരുന്നു ക്യു നേടാൻ കഴിയുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ ലിസ്റ്റിൽ ഒൻപത് പുതിയ രാജ്യങ്ങൾ കൂടി ചേർക്കപ്പെടുകയാണ് ഖാന ഹോങ്കോങ് ജമൈക്ക നൈജീരിയ സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക യുക്രൈൻ സിംബാബെ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നും അധ്യാപന യോഗ്യതയായി ബി എഡ് എം എഡ് കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ക്യൂ ടി എസിനായി അപേക്ഷിക്കാം ക്യൂട്ടി എസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിൽ അധ്യാപക ജോലിക്കായി അപേക്ഷിക്കുകയും ചെയ്യാം വ്യത്യസ്ത രീതികളിലാണ് ബ്രിട്ടനിലെ സ്കൂളുകൾ വിദേശാധ്യാപകരെ കണ്ടെത്തുന്നതും നിയമിക്കുന്നതും ചിലർ ഓൺലൈൻ ഇന്റർവ്യൂ വഴി യോഗ്യരായവരെ കണ്ടെത്തുമ്പോൾ മറ്റു ചിലർ അവർ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങളിലെ ട്രേഡ് ഫെയറുകളിൽ പങ്കെടുത്ത് യോഗ്യതയുള്ളവരെ കണ്ടെത്താറുണ്ട് ചുരുക്കം ചിലർ ഏജൻസികൾ വഴിയും വിദേശത്ത് നിന്ന് അധ്യാപകരെ കണ്ടെത്താറുണ്ട് ഫോർ ഇയർ റൂൾ എന്ന സംവിധാനത്തിനു കീഴിൽ ബ്രിട്ടനിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ ആദ്യ നാല് വർഷത്തേക്ക് ക്യു ടി എസ് ആവശ്യമില്ല എന്നാൽ അതിനുശേഷം ഇത് നിർബന്ധമാണ് ക്യു ടി എസിന് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി അത്യാവശ്യമാണ് മാത്രമല്ല അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത നേടണം അതിനാവശ്യമായ ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കണം അതായത് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ത്യയിൽ നിന്നും ബി എഡ് എം എഡ് യോഗ്യതയുള്ളവർക്കും ക്യൂ ടി എസിനായി അപേക്ഷിക്കാം അതിനു പുറമേ അധ്യാപന യോഗ്യത നേടിയ രാജ്യത്ത് നിങ്ങൾക്ക് ടീച്ചറായി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം മാത്രമല്ല നിശ്ചിത യോഗ്യത നേടിയതിന് ശേഷം ചുരുങ്ങിയത് ഒരു വിദ്യാഭ്യാസ വർഷമെങ്കിലും പ്രവർത്തി പരിചയവും ആവശ്യമാണ് അതുകൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം തെളിയിക്കുന്ന ഐ എൽ ടി എസ് പരീക്ഷയിൽ അഞ്ച് പോയിന്റ് അഞ്ച് സ്കോർ നേടിയിരിക്കണം അതുപോലെ തന്നെ ബ്രിട്ടനിലേക്ക് വിസ ലഭിക്കാൻ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകരുത് അതായത് ക്രിമിനൽ കേസുകൾ പോലെയുള്ളവയിൽ ഉൾപ്പെടരുത് എന്ന് ചുരുക്കം നിലവിൽ സ്റ്റുഡൻറ്റ് വിസ പോലെ മറ്റ് വിസകളിൽ യു കെയിലുള്ളവർക്കും ക്യൂടി എസിനായി അപേക്ഷിക്കാവുന്നതാണ് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്കിൽഡ് വിസയിലേക്ക് മാറാനും ബ്രിട്ടനിൽ ജോലി ചെയ്യുവാനും സാധിക്കും ഇന്ത്യയിൽ നിന്നുള്ളവർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ ക്യു ടി എസിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സംശയനിവാരണം വരുത്താൻ കഴിയും